വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഞാൻ റസീന ചെമ്മാൻ. നമ്മളിന്ന് കാണുന്നത് മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ഫാബ്രിക്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് ഒന്ന് ചെയ്യുക, www.glitsindia.in ആണ് സൈറ്റ് ഐ ഡി. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 8077551 ഫാബ്രിക് ഒന്ന് ക്ലോസ് വ്യൂ കാണിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഇതാ ഇതുപോലെ. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. റേറ്റ് വരുന്നത് 1520. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേര് ചെയ്തേക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യുവർ ചന്ദേരിയിൽ വരുന്നത് ഇതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള സെറ്റ്. യെല്ലോ, പിങ്ക്, ഗ്രേ ആൻഡ് ഗ്രീൻ, നാല് കളേഴ്സാണ് വന്നേക്കുന്നത്. പ്രിൻറ്റ് ഇതുപോലെ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റ് ഫിനിഷാണ് ഇതുപോലെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് തെപ്ചി വർക്ക് പോലെ കോട്ടൺ കോട്ട, കോട്ടൺ കോട്ട അല്ല, നോയിൽ കോട്ട ഫാബ്രിക്കിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സെറ്റ്. 1480 റേഞ്ച്. ഇതിൻ്റെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട കണ്ടോ, ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ലൈറ്റ് പിങ്ക്, പിന്നെ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് ദുപ്പട്ട കണ്ടോ. ദുപ്പട്ടയിലെ വർക്കും ഒക്കെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചേക്കാം കേട്ടോ. 1480 റേഞ്ച്, ബ്യൂട്ടിഫുൾ ആണ്. ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയി. ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല, ചേർന്ന് കിടന്നോളും. ലൈനിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ്. നാല് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ വരുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാറ്റേണ, തെപ്ചി വർക്ക് വന്നിട്ടുള്ള സെറ്റാണ്. യോക്കിൽ കവർ ചെയ്തിട്ട് ഇതുപോലൊരു വർക്കും ഒരു ത്രെഡ് വർക്കും ആ ഒരു വർക്കൊന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് ബ്ലോക്ക് പ്രിൻറ്റ് പോലെ പ്രിൻറ്റ് ചെയ്തേക്കുക ആ ഒരു പോർഷൻ. 1895 ആണ് റേറ്റ്. ദുപ്പട്ടയും ഇതുപോലെ തെപ്ചി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട. ഇതൊക്കെ ലൈനിങ് ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എൻ്റെ ബാക്ക് പോർഷനിൽ ഈ ഒരു ഇതുപോലെ കണ്ടോ, ഹക്കോബ ഫാബ്രിക് പോലെ വന്നിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തേക്കാണ്. ഇതിൻ്റെ ഒരു നാല് കളേഴ്സ്, പീച്ച്, നല്ല പിങ്ക് ആൻഡ് ബ്ലൂ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നീഡറാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് അയച്ചിടണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കളർ പിങ്ക് ആണ് വന്നേക്കുന്നത്. ഞാൻ വർക്കിൻ്റെ ക്ലോസ് വ്യൂ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം വേഗം കാണിച്ചു പോകാം. ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആണ്, നല്ല സോഫ്റ്റ് ഫിനിഷ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ദുപ്പട്ടയാണെങ്കിലും ക്യൂട്ട് ആയിട്ടുള്ള ദുപ്പട്ട, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ വരുന്നത് ലൈറ്റ് പിങ്ക്. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ്, നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിനൊക്കെ നിങ്ങൾ 2x1 ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് സ്ലീവ്സിലും ഒക്കെ ലൈനിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈനിങ് ഇട്ടാൽ പോലും നിങ്ങൾക്കിത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരിക. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, നല്ല രസമുള്ള കോമ്പിനേഷൻ, ഭയങ്കര എലഗൻറ്റ് കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ദുപ്പട്ട ഞാൻ വർക്ക് നേരത്തെ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ വേഗം വേഗം കാണിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി നേരം ആയാലും ബോറടിക്കുമല്ലോ. 1480 റേഞ്ച്. ഇനി വരുന്നത് ലൈറ്റ് പിങ്ക്. പിങ്ക് നേരത്തെ കാണിച്ചാൽ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പിങ്ക്, നല്ല കളേഴ്സ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുക. ഓരോന്ന് നമുക്ക് തയ്ച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം നല്ല സെറ്റ്സായി. ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ, ഭയങ്കര രസമാണിത്. അത്യാവശ്യം തടിയൊക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഫാബ്രിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. താഴെ ഒരു ബോർഡറിങ്ങും ഒക്കെ പോയിട്ടുണ്ട്. ദുപ്പട്ടയാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ടാസൽസും ഒക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ട് ദുപ്പട്ട ആൻഡ് ബോട്ടം ഇതുപോലെ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. ഇനി വരുന്നത് ഇതുപോലെ ഒരു പിങ്ക്. പിങ്കിൻ്റെ താഴെ ബോർഡറിങ് പോയിട്ടുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിലും ബോർഡറിങ് ഉണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ആൻഡ് ബോട്ടം വരുന്നത് ഇങ്ങനെ. ഇത് റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം, 1520 കേട്ടോ. നെക്സ്റ്റ് കളർ ഇതൊരു ഗ്രേഡ് തന്നെ, കുറച്ചുകൂടി ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്, ചെറിയ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. താഴെ ഒരു ബോർഡറിങ് പോയിട്ടുണ്ട്, ദുപ്പട്ട നല്ല ക്യൂട്ട് ദുപ്പട്ട. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നോർമലി വാഷ് ചെയ്തെടുത്താൽ മതി, കളറൊന്നും പോകില്ല, റെഗുലർ യൂസ് ചെയ്യാം, ക്ലാസി ലുക്കും ആണ്. 1520. നെക്സ്റ്റ് ഗ്രീൻ, നല്ലതുപോലെ ഫാബ്രിക്കും ഉണ്ട്, നിങ്ങൾക്ക് ലെങ്ത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ദുപ്പട്ട
അതിൻ്റെ ടാസൽസും ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ, ഗ്രീൻ ബോട്ടം. ഇനി വരുന്നത് തെപ്ചി വർക്ക് വന്നിട്ടുള്ളത്, 1895 ആണ് റേറ്റ്. യോക്കിൽ ഓൾറെഡി ഈ ഒരു വർക്ക് ഉള്ളതുകൊണ്ട് വരെ ഒന്നും ചെയ്യേണ്ട, നല്ലൊരു നെക്ക് എടുത്ത് തയ്ച്ചാൽ മാത്രം മതി. ദുപ്പട്ട തയ്തുപോലെ ഈ സ്റ്റിഫ്നെസ് നിങ്ങൾ നോക്കേണ്ട, സ്റ്റാർച്ചിൻ്റെ ആണ് കേട്ടോ ഇത്. നന്നായിട്ട് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത് കറക്റ്റായിട്ട് ഒതുങ്ങിക്കിടക്കും, ഭയങ്കര ക്ലാസി ലുക്കാണ് ഈ തെപ്ചി വർക്കുള്ള സെറ്റ്സ്. നെക്സ്റ്റ് ലൈറ്റ് പിങ്ക്, ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ വർക്ക് വന്നേക്കുന്നത് ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇത് തെപ്ചി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ, സ്റ്റാർച്ചാണ് കേട്ടോ, അതുകൊണ്ട് സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് 1895 റേഞ്ച് ബ്ലൂ ഷെയ്ഡ്, അതിലും ഈ ഓക്കിൽ ഇതുപോലെ നല്ല രസമുള്ളൊരു ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ദുപ്പട്ട വന്നേക്കുന്നത്, ബ്ലൂ കളർ തന്നെ കേട്ടോ. ഇതെങ്ങനെ ചേർന്ന് തന്നെ കിടക്കും കേട്ടോ, സ്റ്റാർച്ച് വേണ്ടാത്തവരൊന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല ഭയങ്കര ഒരു സൂപ്പർനെറ്റൊക്കെ നമ്മളിടുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു സെറ്റ്സ് വേറെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതുപെട്ട ഇതുപോലെ സാരീസ്, നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരൈറ്റാണ് ബോട്ട ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്, ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ ആണെന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെടുന്ന കാണുമ്പോൾ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റോർ വരുന്നത് ആലപ്പുഴയിലെ തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലെസൻ ജംഗ്ഷനിലുമാണ്. മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പില്ല നമ്പർ 1037. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. ഒരുപാട് യുണീക്ക് കളക്ഷൻസും ഹാൻഡ് പിക്ഡ് കളക്ഷൻസും ഷോപ്പിൽ അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക്
ബുക്ക് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.